സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചിൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. പുറപ്പാട് 32 മുതൽ 34 വരെയുള്ള അധ്യായങ്ങളിലെ വ്യാഖ്യാനമാണ് 2 കൊരിന്ത്യർ 3 അധ്യായം എന്ന് കരുതപ്പെടാറുണ്ട്. പുറപ്പാട് ഗ്രന്ഥത്തിലെ സീനായ് അനുഭവം മോശയുടെ പ്രാമാണികത്വത്തെ ഊട്ടിയുറപ്പിക്കുന്ന ഒരു സംഭവം മാത്രമല്ല, ദൈവത്തെ തൊട്ടനുഭവിക്കാനാകുന്ന വിധത്തിൽ സന്നിഹിതനാക്കുന്ന ഒരനുഭവം കൂടിയാണ്. എ ഡയറക്റ്റ് പാൽപ്പബിൾ എക്സ്പീരിയൻസ് ഓഫ് ഗോഡ്. മോശയുടെ മുഖം ദൈവശോഭയാൽ ജ്വലിച്ചു. അത് ഒരിക്കലും അവന് വിട്ടുമാറാതെ നിലകൊണ്ടു എന്നാണ് യഹൂദ പാരമ്പര്യങ്ങൾ മനസ്സിലാക്കുന്നത്. മോശ വഴി ദൈവം തന്നെയാണ് സംസാരിക്കുന്നത്. അവിടുത്തെ കൽപ്പനകളാണ് മോശ പകരുന്നത് എന്ന ഉറച്ച ബോധ്യത്തെ ഇത് ഊട്ടിയുറപ്പിക്കുകയും ചെയ്യുന്നു. മോശ ഒരു മുഖാവരണം വെയിൽ അണിഞ്ഞുകൊണ്ടാണ് പിന്നെ കാണപ്പെടുന്നത്. ദുശാട്ടിക്കാരായ ഈ ജനതയ്ക്ക് ഒരിക്കലും ദൈവമഹത്വം ദർശിക്കാനോ ദൈവപ്രകാശത്തിൽ നടക്കാനോ പൂർണ്ണമായി ആകില്ല. അതുകൊണ്ട് ദൈവം അവർക്ക് നൽകുന്ന നീതിപൂർവകമായ തന്റെ കാരുണ്യത്തിലൂന്നിയ ഒരു അയവാണ് ആ മുഖാവരണം. ദൈവം തന്റെ ജനത്തിന്റെ ബലഹീനതകളെ മാനിക്കുന്നുവെന്ന്, അതേസമയം ജനത്തിന് അത് അവരുടെ ഹൃദയ കാഠിന്യത്തെ സംബന്ധിച്ച ഒരു കഠിനമായ താക്കീത് തന്നെയാണ്. ഇന്ന് 2 കൊരിന്ത്യർ 3:15 മുതൽ ശ്ലീഹ ഈ മുഖാവരണത്തിനും മുഖശോഭയ്ക്കും പുതിയൊരു ഭാഷ്യം ചമയ്ക്കുകയാണ്. മോശയുടെ മുഖശോഭ മങ്ങിക്കൊണ്ടിരുന്നുവെന്നാണ് ശ്ലീഹ പറയുന്നത്. അത് അപ്രസക്തമായി എന്നതിനെ സൂചിപ്പിക്കുന്ന ഒരു പദമാണ്. എന്നാൽ ഇങ്ങനെ അപ്രസക്തമാകുന്നത് വഴി പുതിയൊരു തുടക്കവും ഉടലെടുക്കുന്നു എന്നൊരു സൂചന ആ വാക്കിന്റെ പൊതുവായ ഉപയോഗത്തിൽ കാണപ്പെടാറുണ്ട്. കറ്റോർഗേയോ. മോശയേക്കാൾ വലിയവനായ ക്രിസ്തുവിന്റെ മുഖശോഭയ്ക്ക് ഒരുക്കമായിട്ടാണ് ഇത് സംഭവിക്കുന്നത്. മാത്രമല്ല, ജനം മോശയുടെ നിയമം കേൾക്കുമ്പോൾ അവരെ മൂടി നിന്നിരുന്ന ആ ആവരണം ക്രിസ്തു എടുത്തു മാറ്റുകയാണ്. ഇത് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ്. ദൈവത്തിന്റെ കൽപ്പനകളെ എങ്ങനെ ഹൃദയപൂർവ്വം അനുസരിക്കണമെന്നും സ്നേഹത്തിൽ പൂർത്തീകരിക്കണമെന്നും പരിശുദ്ധാത്മാവ് നമ്മെ ശക്തിപ്പെടുത്തി പഠിപ്പിക്കുന്നുണ്ട്. ജെറമ്യ 31, എസക്കിയൽ 11:36 തുടങ്ങിയ അധ്യായങ്ങളിലെല്ലാം ദൈവം വാഗ്ദാനം ചെയ്ത ഈ പുതിയ ഉടമ്പടി ഒരു ധാർമ്മിക പരിവർത്തനത്തിനാണ് ഇടം നൽകുന്നത്. ഇന്നലെയും നാം അത് ധ്യാനിച്ചിരുന്നല്ലോ. ദൈവം സാധ്യമാക്കുന്ന കാരുണ്യപൂർവകമായ രക്ഷയും വീണ്ടെടുപ്പും അതിന്റെ വെളിച്ചത്തിൽ നാം ഹൃദയപൂർവ്വം അനുസരിക്കുമ്പോൾ നാം പുതിയ സൃഷ്ടിയായി മാറുന്നു എന്നതാണ് ഈ പുതിയ ഉടമ്പടിയുടെ ഭാവം. 2 കൊരിന്ത്യർ 3:18-17. അങ്ങനെ നമ്മൾ നാഥനെ മുഖാമുഖം കാണുകയാണ്. കണ്ണാടിയിലൂടെ എന്ന പോലെ നാം കാണുന്നുവെന്നാണ് ശ്ലീഹ പറഞ്ഞത്. അതായത്, നാം ക്രിസ്തുവിനെ തന്നെ പ്രതിഫലിപ്പിക്കുന്നവരായി മാറുന്നു. നാം ക്രിസ്തുവിന്റെ പ്രതിബിംബങ്ങൾ. മോശയുടെ ശുശ്രൂഷയേക്കാൾ വലുതാണ് താൻ ചെയ്യുന്ന ശുശ്രൂഷയെന്ന് ശ്ലീഹ പറയുകയാണല്ലോ ഈ അധ്യായങ്ങളിൽ. കാരണം താൻ പുതിയ ഉടമ്പടിയുടെ ശുശ്രൂഷകനാണെന്ന് ശ്ലീഹായ്ക്കറിയാം. ക്രിസ്തുവിന്റെ പൂർണ്ണതകളുടെ പിൻഗാമി. ഇന്ന് നാഥൻ മത്തായി 5:20-26 വരെ പറഞ്ഞു തുടങ്ങുകയാണ്, നിങ്ങൾ കേട്ടിട്ടുണ്ട് എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന രീതിയിൽ. മോശയുടെ നിയമങ്ങളെ അട്ടിമറിക്കുന്നുവെന്ന് തോന്നാം, എന്നാൽ മോശയുടെ നിയമങ്ങളെ അവൻ പൂർത്തീകരിക്കുകയാണ് ചെയ്യുന്നത്. ഇന്നലെ നാഥൻ പറഞ്ഞില്ലേ, താൻ നിയമങ്ങളെ പൂർത്തീകരിക്കാൻ വന്നവനാണ് എന്ന്. അസാധുവാക്കാനല്ല, പ്രോ കറ്റാലെപ്സിസ് എന്നൊരു സാഹിത്യ ശൈലിയായിരുന്നു അവിടെ. തുടർന്ന് നാഥൻ പഠിപ്പിക്കാനിരിക്കുന്ന കാര്യങ്ങൾക്ക് എതിരെ ഉയരാനുള്ള എതിർപ്പുകളെ മുൻപേ കണ്ട് അതിന്റെ മുനയൊടിച്ചു കളയുക എന്നതാണ് ഈ ഒരു പ്രയോഗത്തിന്റെ അർത്ഥം. നിങ്ങൾ കേട്ടിട്ടുണ്ട് എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് നാഥൻ പറയുമ്പോൾ മോശയ്ക്ക് വിരുദ്ധമായി സംസാരിക്കുകയല്ല, ആന്റിതെസിസ്. അങ്ങനെയാണ് സാങ്കേതികമായി ആ പാഠഭാഗം അറിയപ്പെടുന്നതെങ്കിൽ പോലും അവിടുന്ന് മോശയുടെ നിയമത്തെ പൂർത്തീകരിക്കുകയാണ്. കേൾക്കുക, അക്കോവോ എന്ന പദം കൊണ്ട് ഉടമ്പടിയുടെ അനുസരണത്തെ സൂചിപ്പിക്കുന്നുണ്ട് ഇവിടെ. നിങ്ങളുടെ പൂർവികരോട് പറയപ്പെട്ടു എന്നുള്ള പ്രയോഗം മരുഭൂമിയിൽ പുറപ്പാട് വഴിയിൽ ദൈവത്തോട് നിരന്തരമായി മല്ലിട്ടിരുന്ന ആ പൂർവിക ജനതയെ ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു. രണ്ടും കൂടി ചേർത്ത് വായിച്ചുകൊണ്ട് എന്ന പോലെ ഇന്ന് സങ്കീർത്തനം 85 അതുകൊണ്ടാണ് പറയുന്നത്, ഞാൻ ദൈവം അരുൾ ചെയ്തവ കേൾക്കുന്നുവെന്ന്. ഐ വിൽ ഹിയർ വാട്ട് ദ ലോർഡ് പ്രൊക്ലെയിംസ്. മതമർദ്ദനങ്ങളുടെയും പ്രവാസങ്ങളുടെയും പശ്ചാത്തലത്തിൽ നിരാശ പടർന്നു പന്തലിക്കുന്ന ഒരു കാലത്ത് എഴുതപ്പെട്ടൊരു കീർത്തനമാണത്. ദൈവത്തിൽ ശരണം വയ്ക്കുന്നവന്റെ ഹൃദയഭാഷയുണ്ട് അതിൽ. ഈ സങ്കീർത്തന ഭാഗത്തിൽ 8-13 വരെയുള്ള വാക്യങ്ങളിൽ അതിന്റെ അർത്ഥഗർഭത്തെ ശാലോം എന്നൊരു വാക്കുകൊണ്ട് നമുക്ക് കുറിക്കാം. സങ്കീർത്തനം 1 പറയുന്നത് പോലെ, നന്മതിന്മകളുടെ വഴികൾ നമ്മുടെ മുൻപിലുള്ളപ്പോൾ ദൈവത്തോട് ഊവ, യെസ്, ആമേൻ എന്ന് പറഞ്ഞുകൊണ്ട് നാം നന്മയുടെ വഴികളെ തിരഞ്ഞെടുക്കുമ്പോൾ അനുഭവിക്കുന്ന ശരണവും ദൈവത്തുണയുമാണ് ഇതിന്റെ ഭാഷ. തിന്മയുടെ വഴികളോട് നോ പറയുന്നവന്റെ ഹൃദയഭാഷ. കഴിഞ്ഞ ദിവസങ്ങളിൽ നാം കണ്ടതുപോലെ ക്രിസ്തുവാണല്ലോ ദൈവത്തിന്റെ ഏറ്റവും വലിയ യെസ്, ആമേൻ. ഏശയ്യാ 45:8 പറഞ്ഞതുപോലെ, കാരുണ്യവും സത്യവും നീതിയും സമാധാനവും ഈ മണ്ണിൽ ആശ്രയിക്കുകയാണ്. നീതിമാൻ ഈ ഭൂമിയിൽ തന്നെ ദൈവത്തിന്റെ സകല നന്മയും കാണും. ഈ ധരയിൽ നീതി അവനെ പിന്തുടർന്നുകൊണ്ട് ദൈവത്തിന്റെ വഴികൾ വിളംബരം ചെയ്യുകയും ചെയ്യും.